ഹലോ, ഇന്നത്തെ വീഡിയോ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. സോയ ചങ്ക്സ് കഴിക്കാത്തവർ വരെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചോളും. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഒന്നാണ് ഈ സോയ ചങ്ക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സൈഡ് ഡിഷായിട്ടും മെയിൻ ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അതിനായിട്ട് 1/2 kg ആണ് സോയ ചങ്ക്സ് എടുത്തിരിക്കുന്നത്. ഇനിയൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. 3 പ്രാവശ്യം വെള്ളത്തിലായിട്ട് ഇത് കഴുകിയെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ചുവയുണ്ടല്ലോ, അത് മാറിക്കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ 3 വെള്ളത്തിലായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുക്കണം, കഴുകി പിഴിഞ്ഞാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കണം. മസാലയ്ക്ക് വേണ്ടി കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലോർ, പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ 1 tbsp ആണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും 1 tbsp കൂടി ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ 1 tbsp മൈദ കൂടി ചേർക്കാം, കോട്ടിങ് ആവശ്യമാണെങ്കിൽ. പിന്നെ അതിലേക്ക് 1 tbsp വെളിച്ചെണ്ണ ചേർക്കാം. ഇതിൻ്റെയൊക്കെ അളവ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇൻഗ്രീഡിയൻസിൻ്റെ. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് ഇത്, നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 tbsp കൂടി കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. മൊത്തം 2 tbsp ആണ് കോൺഫ്ലോർ ചേർത്തത്. വേണമെങ്കിൽ 1 tbsp മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മൂടി വെക്കണം. ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് സോയാബീൻ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ മൊരിഞ്ഞ രീതിയിലെടുക്കണം. ഇപ്പോൾ നല്ല കളറോടുകൂടി ആയിട്ടുണ്ട്. നല്ലോണം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് ആയി കിട്ടും. ഇത് ഈ ഫ്രൈയോടുകൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടി ടേസ്റ്റാക്കാനായിട്ട് എണ്ണയിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ ഓൾറെഡി പൊരിച്ചു വെച്ച എണ്ണയിലേക്ക് തന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1 tbsp ടൊമാറ്റോ സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, 1/2 tsp. അപ്പോൾ അതില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി 1/4 tsp ഇട്ട് കൊടുക്കാം. നല്ല കളറിന് വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണിത്. നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ചപ്പാത്തിയുടെ കൂടെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ചായയുടെ കൂടെയും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് സോയാബീൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഇതേപോലെ 3 പ്രാവശ്യം കഴുകുകയും പിഴിഞ്ഞിട്ടെടുക്കുകയും പിന്നെ അതേപോലെ മാരിനേഷൻ കുറച്ച് നേരം 1/2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.